ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും, സോറി കറക്ഷൻ, ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു യൂട്യൂബർ താങ്കളുടെ മെർച്ചൻഡൈസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്നത്. അതും ഫ്രീ ആയിട്ട്, നോ മണി. ഒരു ചെറിയൊരു ട്വിസ്റ്റും കൂടെ ഉണ്ട്. അറിയാലോ നമ്മൾ എന്ത് ചെയ്താലും പവർ ആയിട്ട് മാസ് ആഡ് ചെയ്തോളൂ. സോ ഗൈസ് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഈ ടൺ കണക്കിന് കിടക്കുന്ന എൻവലപ്സിൽ റാൻഡം ആയിട്ട് കുറച്ച് എൻവലപ്സിൽ രഹസ്യ കോഡുകൾ ഞാൻ വിടുന്നുണ്ട്. അതായത് ഗൈസ് ഈ രഹസ്യ കോഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ആണ്, 5,000 rupees വർത്ത് ക്യാഷ് ആണ്. അതായത് നമ്മൾ ഇന്ത്യയിൽ മൊത്തം ഇത് അങ്ങ് അയച്ചു കൊടുക്കാൻ പോണ്. ബാംഗ്ലൂർ ഉണ്ട്, കർണാടകയുണ്ട്, കാസർഗോഡ്, എല്ലാ സ്ഥലത്തോട്ട് നമ്മൾ വിടുക. ഞാൻ പറഞ്ഞല്ലേ ആദ്യത്തെ യൂട്യൂബർ ടു ഡു സച്ച് എ ക്രേസി തിങ് അപ്പൊ കണ്ടിരിക്കുന്ന നിങ്ങൾ പറയും ഞങ്ങൾക്കൊന്നുമില്ലേ, ഉണ്ട്. ഒരു കമന്റിന് നിങ്ങൾക്ക് 10,000 rupees ആ കിട്ടും, ഒരു കമന്റിന്. ഓക്കെ, 10,000 rupees. സോ ഗൈസ് വെയിറ്റ് ഫോർ ഇറ്റ്, കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാരണം കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ജ്യൂസ് പിടിക്കണം. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ എന്ത് മെർച്ചൻഡൈസ്, നീ ഗ്ലോസിന്റെ സ്റ്റിക്കർ അല്ലെന്നാണ്, ഇത് എന്റെ സ്റ്റിക്കർ ബാഡ്ജസ് ആണ്. ഒരു സ്റ്റിക്കർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കിട്ടത്തില്ല. ഇത് ഞാനും ഡാഡിയും മമ്മിയും എല്ലാവരും കൂടി മാനുവലി ഇരുന്ന് കട്ട് ചെയ്തതാണ്. രാവും പകലും ഇരുന്ന് കട്ട് ചെയ്തൊരു സാധനമാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ആ എഡ്ജസ് ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല. നമുക്ക് ഈ 500,000 ആൾക്കാർക്ക് വായിക്കണമെന്നുണ്ട്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഗൈസ് പറ്റത്തില്ല, ആഗ്രഹമുണ്ട്. കാരണം ഇത്രയും ആൾക്കാർക്ക് വിടണമെന്ന് ഞാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇങ്ങനെ ഒറ്റ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും വിട്ടേനെ. കാര്യം എത്ര കാശാണെങ്കിലും ഞാൻ വിട്ടേനെ. ഞാൻ മീഷോ ത്രൂ വാങ്ങിക്കുന്നത്. മച്ചാ നിങ്ങൾക്കറിയത്തില്ലേ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ എപ്പോഴെങ്കിലും ടോപ്പ് ക്വാളിറ്റി ഐറ്റംസ് വാങ്ങാൻ പ്ലാൻ ഇടുമ്പോൾ തന്നെ അതിൻ്റെ പ്രൈസസ് നമ്മുടെ ബഡ്ജറ്റ് കവിഞ്ഞൊഴുകും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ലോവർ പ്രൈസിൽ സാധനം വാങ്ങാൻ നോക്കും. അപ്പം ക്വാളിറ്റി, ബട്ട് വാട്ട് ഇഫ് ഞാൻ പറയാണ് നമുക്ക് രണ്ടും കിട്ടും. ഐ മീൻ ബെസ്റ്റ് പ്രോഡക്ട്സ് അറ്റ് ലോവർ പ്രൈസ്. വാവ്, മീഷോ 1 crore+ യൂസേഴ്സ് ഇതിലുണ്ട്. ആൻഡ് മെൻസ് ടീ ഷർട്ട് റേഞ്ച് സ്റ്റാർട്ട്സ് ആസ് ലോ ആസ് 199. ടോപ്പ് ക്വാളിറ്റി മെൻസ് ഫാഷൻ അറ്റ് ബെസ്റ്റ് പ്രൈസ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ ആപ്പുമായിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം, പക്ഷേ ടോപ്പ് ക്വാളിറ്റി അറ്റ് ലോവർ പ്രൈസ് പോയിന്റിൽ മീഷോ. മറ്റപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് ത്രൂ മീഷോ ഡൗൺലോഡ് ചെയ്യുക. ഗെറ്റ് ഫസ്റ്റ് ഓർഡർ ഡിസ്കൗണ്ട് ഓഫ് 100 rupees അല്ലെങ്കിൽ 30% ഫ്ലാറ്റ് ഓഫ് ആൻഡ് ഗെറ്റ് ഫ്രീ ഷിപ്പിംഗ്, ക്യാഷ് ഓൺ ഡെലിവറി, ഈസി റിട്ടേൺ ഓൺ ഓൾ യുവർ ഓർഡേഴ്സ്. മീഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 lakh+ പ്രോഡക്ട്സ് ടു ചൂസ് ഫ്രം. പൊളിയല്ലേ? എസ്പെഷ്യലി നിങ്ങൾ മെൻസ് ഫാഷൻ നോക്കുവാണെങ്കിൽ കണ്ടോ, ബെൽറ്റ്, വാലറ്റ്സ്, സൺ ഗ്ലാസസ്, ഇലക്ട്രോണിക്സ്, മൊബൈൽസ്, ഗാഡ്ജറ്റ്സ്, പിന്നെ ഷൂ വരെ നിങ്ങൾക്ക് 499 കിട്ടും. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക ഒരു കംപ്ലീറ്റ് ലുക്ക് വാങ്ങാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ ടീ ഷർട്ട്, ട്രൗസേഴ്സ്, പെയർ ഓഫ് ഷൂസ്, ഇതെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് 1,000 rupees താഴെ മീഷോയിൽ നിന്ന് കിട്ടിയിരിക്കും. സോ മച്ച് വേറെ വാട്ട് ഐ വെയിറ്റ് ഫോർ. മീഷോ ഡൗൺലോഡ് ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഷോപ്പ് ആൻഡ് ഗെറ്റ് യുവർ ഫസ്റ്റ് ഓർഡർ ഡിസ്കൗണ്ട് ഓഫ് ₹100 or 30% ഓഫ്. അമ്മി കുറച്ച് നേരമായിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കണം, മകൻ എന്താണ് ഈ പ്രാന്തത്തരം കാണിക്കുന്നത്, ഇവിടെ മൊത്തം പശിയിട്ട് ഒട്ടിക്കുന്നു, അത് ചെയ്യുന്നു, വെട്ടുന്നു, കുത്തുന്നു, എല്ലാം. ഞാൻ മാത്രല്ല കേട്ടോ, ഡാഡിയും ഉണ്ട് കേട്ടോ. ഡാഡി അങ്ങനെ ഐശ്വര്യമായിട്ട് ആദ്യത്തെ പാക്കിംഗ് മമ്മി നിക്ലോസിന്റെ മെർച്ചൻഡൈസ് ആണ്. ആദ്യത്തെ പാക്കിംഗ് മമ്മി തന്നെ ചെയ്യാം. എന്താ എന്ത് വിടുന്ന ആദ്യമേ? നിക്ലോസിന്റെ ബാഡ്ജ്. രണ്ടെണ്ണം. രണ്ട് ബാഡ്ജ് അല്ലേ, നമുക്ക് അധികം സ്റ്റോക്ക് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇനി രണ്ടാമത് അടിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്തോ, ഓ ഒരു താങ്ക് യു നോട്ട്. ഓ പൊളി, വേറെ ഇടുന്നുണ്ട്, ഇനി ഫൈനൽ സ്റ്റെപ്പ് ഡാഡിയാണ് ചെയ്യുന്നത്. ഡാഡി എന്താ ചെയ്യുന്നത്? ഞാൻ ഈ കോഡ് ഒന്ന് ഒട്ടിക്കുകയാണ്. ഫുൾ സീല്. ഇതിനി പറഞ്ഞു പോകത്തൊന്നുമില്ലല്ലേ, ഇത് കഴിഞ്ഞാൽ തെലങ്കാന, മറ്റേ തമിഴ്നാട്, അവിടെ വരെ, മറ്റേ ഹൈദരാബാദ് വരെ പോകാനുള്ളതാണ്. ഒറ്റ പശ നോക്കുന്നോണ്ടാണ് ഇത്, ഒരു കോലത്തിലായിരിക്കും അവിടം വരെ എത്തുന്നത്. അല്ല എന്നാലും ആ ഇടുന്ന ഗ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്കറിലൊട്ടും കണ്ട ഗൈസ്, അതാണ് ആ ഒരു കറക്റ്റ് ഡെഡിക്കേഷൻ, അത്ര ഒരു പെർഫെക്ഷനിലാണ് ഡാഡിക്ക് ചെയ്ത്. ഇത് ഈ കണക്കിന് ഒരു 10,000 ഇതുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെ ഇരിക്കുന്നത്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റിക്കർ നമുക്ക് ഈ കറക്റ്റ് സർക്കിളിൽ കട്ട് ചെയ്ത് കിട്ടത്തില്ല. കാരണം ഇത് മറ്റേ വാട്ടർ പ്രൂഫ് സ്റ്റിക്കറാണ്, അതുകൊണ്ട് തന്നെ ഈ മെഷീനിൽ രണ്ടാമത് കട്ടിങ്ങിന് കയറ്റുമ്പോൾ ഇങ്ങനെ വളഞ്ഞു കിടക്കും, അത് മെഷീനിൽ കുരുങ്ങും, അതാണ് പ്രശ്നം. അതുകൊണ്ട് മാനുവലി കട്ട് ചെയ്താണ് എടുത്തത്. അത് ഷൗട്ട് ഔട്ട് ടു മൈ ഫാദർ ജി. മമ്മി ജി, ഹലോ, എന്താ സൗണ്ട് ഇല്ല നോക്കുന്നത്? നമുക്കറിയാം ഏറ്റവും വലിയ കഷ്ടപ്പെട്ടതെന്ന് അറിയാം,
ഈ എൻവലപ്പ് കിട്ടുന്നത്. കാരണം ഇത് ഒന്നാമത്തെ കാര്യം ഇത്രയും ബൾക്കായിട്ട് ഞാൻ പോസ്റ്റ് ഓഫീസ് ചെല്ലുമ്പോഴത്തേക്ക് ആ പോസ്റ്റ്മാനൊക്കെ കർത്താവ് ഇതിന് മാത്രം വലിയൊരു പണി തന്നാന്ന് ഓർക്കും. ഇത് ഓൾറെഡി ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന സ്റ്റാമ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിൽ നാല് പോസ്റ്റ് ഓഫീസിൽ, അതായത് ഹെഡ് ഓഫീസിൽ വരെ ചെന്നിട്ടാണ് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റി ഒന്ന് കാണിച്ചു കൊടുക്കാം ഉണ്ടോ, ഇത്രയും ക്വാണ്ടിറ്റി ഒപ്പിച്ചെടുത്തത്. ഇതിൻ്റെ പുറയിൽ ഞാനാണ്, പുറയിലാക്കണ്ട മുന്നിലാക്കിയിട്ടും. മമ്മിക്ക് ഇതുവരെ അറിയത്തില്ല ഒരു സംഭവം, കാര്യം ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം. അതായത് നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ അകത്തു നിന്ന് റാൻഡമായിട്ട് കുറച്ച് പേർക്ക് രഹസ്യ കോഡുകൾ വിടുന്നുണ്ട്. എന്താണെന്നറിയാം, ഡാഡി ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കവറിൻ്റെ അകത്ത് കാശ് വെച്ച് വിടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്നേഹത്തിൻ്റെ നമുക്കൊരു പങ്ക്, കാരണം കുറേ പേർക്ക് നമ്മൾ റീചാർജ് ചെയ്ത് കൊടുത്തു, പക്ഷേ അത് എല്ലാവരുടെയും കയ്യിൽ കിട്ടില്ല. അപ്പോൾ ഇവർക്ക് നമ്മളൊരു സ്നേഹത്തിന് പുറത്ത് കുറച്ച് നമ്മൾ ഒരു എമൗണ്ട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഡാഡി പറഞ്ഞു അത് ശരിയാകത്തില്ല. കാരണം പറഞ്ഞു ഡാഡി, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കണ്ടത് ഇതിൻ്റെ അകത്ത് നിന്ന് പൈസ വെക്കാൻ പറ്റത്തില്ല. പൈസ വെക്കുന്നതിന് വേറെ സോഴ്സ് ഉണ്ട്, ഒന്നെങ്കിൽ മണി ഓർഡർ അയക്കുക, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്തെങ്കിലുമൊക്കെ. അതുകൊണ്ട് നമ്മൾ പ്ലാൻ മാറ്റി രഹസ്യ കോഡുകൾ കൊടുക്കും. ആ കോഡ് നിങ്ങൾ എനിക്ക് അതിനകത്ത് ഒരു വാട്സപ്പ് നമ്പറിലോട്ട് കൊടുക്കും, മമ്മിയാണ് അത് കൊടുക്കുന്നത്. ആ കോഡ് ആ വാട്സപ്പിലോട്ട് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിഡീം ചെയ്യാം. അതായത് നമ്മുടെ ഈ ബാഡ്ജിന്റെ പുറവശത്ത് എന്താണ് ചെയ്യുന്നത്, നാലക്ക നമ്പർ ഇടും, വാട്സപ്പ് നമ്പർ ഇടും. ആ ഈ നാലക്ക നമ്പരും നാലക്ക നമ്പർ വെച്ച് നമ്മുടെ വാട്സപ്പിലോട്ട് നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, പൊളിയല്ലേ? അപ്പൊ മമ്മി റെഡി അല്ലേ? ഇതിന്റെ അകത്ത് നിന്ന് കുറച്ച് എടുത്താ പക്ഷേ ഇപ്പോഴാണ് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയത്. അതായത് ഒരു ഒരു ചെറിയൊരു ഒരു കോമ്പറ്റീഷൻ പോലെ. അതായത് ഇതിൻ്റെ അകത്തു നിന്ന് ആർക്കാണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ പോലും കണ്ടിട്ടില്ല. ഇവിടെ വെച്ചിട്ടുണ്ട് രഹസ്യ കോഡുകൾ, നേരെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്ക് അവർക്ക് പൈസ കിട്ടുന്നതായിരിക്കും, നല്ല ഹെഫ്റ്റി എമൗണ്ട് ആയിരിക്കും. സോ ഗൈസ് വെയിറ്റ് ഫോർ ദിസ് എൻവലപ്പ്. ഓക്കെ, മെർച്ചൻഡൈസ് ഫ്രീ ആയിട്ട് കിട്ടാത്തവരെ ഉണ്ടെങ്കിൽ സങ്കടപ്പെടണ്ട, നമ്മൾ ഇനിയും ഇതിനേക്കാളും അടിപൊളി മെർച്ചൻഡൈസ് ഇറക്കുന്നതായിരിക്കും. ഞാൻ ആക്ച്വലി കുറച്ച് കീ ചെയിൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ പിന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരു ബാഡ്ജ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും, നമ്മുടെ മോഡറേറ്റേഴ്സ് നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു യൂണീക്കായിട്ടുള്ള സാധനം. അപ്പം ഇതൊരു ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാണ്, നോക്കട്ടെ. കാര്യം ദ എമൗണ്ട് ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിനെക്കാട്ടും എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട് വല്ലതും കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചൊരു പ്രൊഡക്ഷൻ പൊളിയാക്കാം. കൊടുക്കുന്നത് ഇത് നമ്മൾ പൈസ ഒന്നും വാങ്ങിക്കുന്നില്ലമ്മ. ശരി, ആ കുറേ പേര് ചോദിക്കുന്നുണ്ട് മച്ചമ്മ ഇത് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഗൈസ് ഇതിൻ്റെ കറക്റ്റ് കണക്ക് ഞാൻ പറഞ്ഞുതരും. മമ്മി കണക്കറിയാമോ? അതായത് ഈ എൻവലപ്പ്, ഈ സ്റ്റാമ്പ്, പിന്നെ ഈ ഒട്ടിച്ചിരിക്കുന്ന ഫ്രം ടു അഡ്രസ് സ്റ്റിക്കേഴ്സ്, ഈ സ്റ്റിക്കർ ചെയ്യാൻ തന്നെ ഞാനും ആ സ്റ്റിക്കർ വർക്കുകാരനും കൂടി എന്തൊക്കെ പാടിട്ടുണ്ട്. കാരണം അഡ്രസ്സ് സോ നമുക്ക് വന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൗണ്ട് 9000 സംതിങ് അഡ്രസ്സുകൾ വന്നു. അവിടുന്ന് ഇത്രയും സോർട്ട് ഔട്ട് ചെയ്ത് ഈ ഒരു ഫോർമാറ്റിൽ ചെയ്യാൻ 2-3 ദിവസം എടുത്തു, പ്ലസ് ഒരു താങ്ക്സ് നോട്ടും. അതിനും ചിലവുണ്ട്, ഈ സ്റ്റിക്കറും ചിലവുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാശ് പോലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വാങ്ങാത്തില്ല. ജസ്റ്റ് ഇമാജിൻ ഗൈസ്, നമുക്ക് ഈ ഒരു പാക്കറ്റ് ഓഫ് ലവിന് നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. പക്ഷേ ഈ എമൗണ്ടിനുപരി നമ്മൾ അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഞാനാണെങ്കിലും മമ്മിയാണെങ്കിലും ഡാഡി ആണെങ്കിലും ഒരു 3-4 ദിവസം കിടന്നിട്ട് തല പുണ്ണാക്കി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റിൽ ഓൺ ഗൈസ്, നമ്മൾ ഇതിനകത്ത് ഒരു പെനി പോലും വാങ്ങത്തില്ല. കാര്യം വെച്ചാൽ ജസ്റ്റ് ഇമാജിൻ, ഇപ്പം നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മോൾസിലോ പോകുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ ചെക്കൗട്ട് ചെയ്യുമ്പോഴേ നമുക്ക് കിറ്റ് വാങ്ങത്തില്ല. ആ കിറ്റ് എത്ര രൂപ? 15 രൂപ മുതലുണ്ട് അല്ലേ? അപ്പൊ ആ കിറ്റ് അവരുടെ പരസ്യം വെച്ചിട്ട് തരുന്ന ആ കിറ്റിന് നമ്മൾ പൈസ കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോഴാ ഒരു കാര്യം ശ്രദ്ധിച്ചു, എത്ര പെട്ടെന്ന് ഡ്രസ്സ് പറയാം കുടുംബിയാവും. അല്ല നിന്ന് ഇപ്പൊ ഞാൻ ക്യാമറ നോക്കി നിന്ന് ഇപ്പൊ മമ്മി ഡ്രസ്സ് മാറിക്കൊണ്ട് വന്നിരിക്കും. ഇതെന്താണ്, കുടുംബിയോ ഫാഷൻ ഷോയോ? മരിച്ച് ചായകളെ കൊണ്ടുപോവാ, കിട്ടത്തില്ല ഗൈസ്, അതൊന്നും കിട്ടത്തില്ല. അപ്പൊ ബാക്ക് ടു വർക്ക്. എന്നാ കുറച്ച് സ്റ്റിക്കറെങ്കിലും ഒട്ടിച്ചത്? ഡാഡിനാണോ ഉദ്ദേശിച്ചത്? എന്താ പറയുക, പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങൾക്ക് ഒരു കമ്പനി 10,000 കിട്ടുന്ന ഒരു സ്കീം? അതായത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ചാനലിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മിൻലി ബൈ ബേസർ. ബേസിൽ മറ്റൊരു നല്ലൊരു യൂട്യൂബ് ചാനലുണ്ട്, പുള്ളിക്കാരൻ ന്യൂസിലാൻഡിലാണ്, ന്യൂസിലാൻഡിലെ ലൈഫ് സ്റ്റൈലും ട്രാവലും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രം നേരത്തെ പറഞ്ഞാൽ 10,000 കിട്ടുന്ന പരിപാടികളല്ല, വളരെ സിമ്പിൾ പ്രൊസീജർ മറ്റേ നിങ്ങൾക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ചാൻസ് കളയരുത്, വളരെ സിമ്പിളാണ്. ഞാൻ പുള്ളിക്കാരൻ്റെ ആ വീഡിയോ താഴെ ലിങ്ക് ചെയ്യാം, ബേസിൽ വീഡിയോ ഒന്ന് എഴുതിയിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നേരെ അങ്ങ് ചെക്ക് ഔട്ട് ചെയ്യാം. വളരെ സിമ്പിളാണ്, അതുമാത്രം നല്ല നല്ല കിഡു വീഡിയോസാണ് ഇട്ടുകൊണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം.
വീഡിയോ കാണുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് 10,000 രൂപ സമ്മാനമായിട്ട് നേടും. സർവൈവ് ചെയ്ത് വരുന്ന പ്രവാസികളുടെ ഒരു ധൈര്യം ഉണ്ടല്ലോ, അവർ സ്വന്തം സാമ്രാജ്യം പിടിച്ചെടുക്കുന്ന ഒരു പ്രവാസികളുടെ ധൈര്യം. ബേസിൽ സപ്പോർട്ട് ചെയ്യാൻ കിഡു ചാനലാണ്. ഞാൻ പറഞ്ഞ ലിങ്കും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ബേസിൽ വീഡിയോ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നേരെ അങ്ങ് ചെക്ക്ഔട്ട് ചെയ്യാം. നേരത്തെ പറഞ്ഞപോലെ നമ്മുടെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ ഞാൻ മെൻഷൻ ചെയ്യാം വിത്ത് ലിങ്ക്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾക്ക് മനസ്സിലാവും ആർക്കൊക്കെ ഈ ഒരു ബാഡ്ജ് ഡിസ്പാച്ച് ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ നല്ലൊരു കിഡിൽ എന്താ പറയുന്നത്, ലവ് യു ഓൾ. വീണ്ടും ഒരു കിടക്കാച്ചി അമേസിങ് അൽപൊളി മാസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. 1 ലൈക്ക്.